പച്ചാളം കാട്ടുങ്കൽ ഇരട്ടകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ ക്ഷേത്രത്തിന് മുൻപിലുള്ള മൈലിന്റെ കൂട്ടിലാണ് 2004 ഒരു വിജയദശമി നാളിൽ ഇവിടെ എത്തിച്ചേർന്നതാണ് ഈ രണ്ട് മൈലുകളും ഇവിടത്തെ അന്തേവാസികളും നാട്ടുകാരും ഈ മൈലുകളെ വളരെ സ്നേഹപൂർവ്വമാണ് പരിചരിക്കുന്നത് ഇത്തരത്തിൽ മൃഗങ്ങളോട് കരുണ കാണിക്കുന്ന ഒരാളുടെ വിശേഷമാണ് കാലഡോസ്കോപ്പിൽ അടുത്തതായി പറയാൻ പോകുന്നത് അപ്പോൾ ആ വിശേഷം കണ്ട് പെട്ടെന്ന് തിരിച്ചു വരാം മുപ്പതുകാരനായ മവീഷ് കുമാർ എന്ന ഉണ്ണിക്ക് മനുഷ്യരെക്കാളേറെ ഇഷ്ടം പാമ്പുകളോടും മറ്റ് മൃഗങ്ങളോടുമാണ് നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് പാമ്പുകളോട് കൂട്ടുകൂടിയ മവീഷ് നേപ്പാളിലെ മിഥില വൈൽഡ് ലൈഫ് ട്രസ്റ്റിൽ റിസർച്ച് വിഭാഗം തലവനായിരുന്നു ഇതിനകം 8 ലേറെ പാമ്പുകളുടെ പരുക്കുകൾ ചികിത്സിച്ച് ഭേദമാക്കി കാട്ടിൽ വിട്ട മവീഷിന്റെ വീട്ടിലെ പുതിയ അതിഥിയാണ് ഈ പെരുമ്പാമ്പ് കാസർഗോഡ് പനയാലിൽ നാട്ടുകാർ തല്ലിച്ചതച്ച് ഉപേക്ഷിച്ച പാമ്പിനെ 3 ആഴ്ച മുൻപ് കൂട്ടുകാരൻ സന്തോഷാണ് മവീഷിന്റെ കൈകളിലെത്തിച്ചത് കിടന്നിടത്ത് നിന്ന് ഒന്ന് അനങ്ങാൻ പോലും ആകാതിരുന്ന പെരുമ്പാമ്പ് ഇപ്പോൾ ഒന്ന് ഉഷാറായിട്ടുണ്ട് താടിയലുകൾക്ക് പൊട്ടലുള്ളതിനാൽ സ്ഥിരമായി ബാൻഡേജ് ചെയ്താണ് മവീഷ് ചികിത്സിക്കുന്നത് മൃഗങ്ങളോടുള്ള മനുഷ്യരുടെ ക്രൂരതകൾ വാർത്തകളിലൂടെ പുറത്തു വരുമ്പോൾ മവീഷിന്റെ ഈ സൽപ്രവൃത്തിയാണ് കാലഡോസ്കോപ്പിന്റെ ക്യാമറയെ മവീഷിന്റെ വീട്ടിലേക്ക് എത്തിച്ചത് പാമ്പിന്റെ ദേഹമാസകലമുണ്ടായിരുന്ന മുറിവുകളും ഇപ്പോൾ ഉണങ്ങിക്കഴിഞ്ഞു യുഎയിലെ അക്വാട്ടിക് തീം എന്ന സ്ഥാപനത്തിൽ ചീഫ് സുവോളജിസ്റ്റായി ജോലി ലഭിച്ച മവീഷ് അവിടെ നിന്നും പ്രത്യേക അവധിയെടുത്താണ് പാമ്പിനെ ചികിത്സിക്കുന്നത് മവീഷിന്റെ അഭ്യർത്ഥന പ്രകാരം ഒരു ജീവൻ രക്ഷിക്കുന്നതിന് വനംവകുപ്പും അനുമതി നൽകിയിട്ടുണ്ട് പരുക്കുകൾ പൂർണ്ണമായി ഭേദമായി കഴിഞ്ഞാൽ പെരുമ്പാമ്പിന്റെ ആവാസത്തിന് അനുയോജ്യമായ സ്ഥലത്ത് തുറന്നുവിടുമെന്ന് മവീഷ് പറയുന്നു വിഷമുള്ള പാമ്പിനെ മാത്രം നമ്മൾ റീഹാബിലിറ്റേറ്റ് ചെയ്യുക ചെയ്യാൻ പാടില്ല എന്നാണ് കാരണം ഒരു ഹാബിറ്റേറ്റ് ഒരു പാമ്പിനെ പിടിച്ചാൽ അതേ ഹാബിറ്റേറ്റിൽ തന്നെ വിടണം എന്നാണ് ശരിക്കും പറയുന്നത് കാരണം ഇവിടെ നിന്ന് ഞാൻ ഒരു രാജമ്പാലിനെ പിടിച്ചിട്ട് കുറേ ദൂരം കൊണ്ടുപോയി വിട്ടതിനോട് കാര്യമില്ല കാരണം അവനെ അഡാപ്റ്റ് ചെയ്ത് വരണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും ഏത് പാമ്പായാലും ഇപ്പം ഞാൻ ഒരു പെരുമ്പാമ്പിനെ ഈ നാട്ടിൽ നിന്ന് പിടിച്ചു ഞാൻ മുള്ളേരത്ത് കണ്ട് ഒരു 40-50 കിലോമീറ്റേഴ്സ് ഇൻറ്റീരിയറിൽ കൊണ്ടുവിട്ടാൽ അതിന് ഫുഡ് കിട്ടണമെന്നില്ല കാട്ടിൽ ഒന്നും കിട്ടണമെന്നില്ല വീണ്ടും ഇറങ്ങും അത് പുറത്തോട്ട് അപ്പം അതേ ഹാബിറ്റേറ്റിൽ തന്നെ വിടുക നമ്മൾ കുറച്ച് ചിന്തിച്ച് ചെയ്യുക നമ്മളെ ഹ്യൂമൻ ബീങ്സ് സസ്യശാസ്ത്രത്തിലെ ബിരുദത്തിന് ശേഷം ഭൗമശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ മവീഷ് വന്യജീവികളുടെ പരിപാലനത്തിനും ശാസ്ത്രീയ പഠനം നടത്തിയിട്ടുണ്ട് പാമ്പുകളെ പിടിക്കുന്ന റെസ്ക്യൂ വളണ്ടിയർമാർ സംസ്ഥാനത്തിനകത്തും പുറത്തും ഒരുപാടുണ്ടെങ്കിലും അവർ അവലംബിക്കുന്ന രീതികളോട് മവീഷിന് യോജിപ്പില്ല തലഭാഗം മുറുകെ പിടിച്ച് പാമ്പുകളെ കൈപ്പിടിയിലൊതുക്കുന്നത് വഴി അവയുടെ ജീവൻ നശിക്കുന്നുവെന്നാണ് മവീഷിന്റെ പക്ഷം അതുകൊണ്ട് പാമ്പുകളെ പിടിക്കുന്നതിനും പ്രത്യേക രീതികളുണ്ടെന്ന് മവീഷ് ഉദാഹരണ സഹിതം വ്യക്തമാക്കും ഇപ്പോൾ പെരുമ്പാമ്പിനെ കൂടാതെ മവീഷിന്റെ കയ്യിൽ മൂർഖനും അണലിയും വില്ലൂന്നിയുമുണ്ട് ഉഗ്രവിഷങ്ങളുള്ള ഇവയെ അയൽവാസിയുടെ പറമ്പിൽ നിന്നും പിടിച്ചതാണ് നേപ്പാൾ മിഥില വൈൽഡ് ലൈഫ് ട്രസ്റ്റിൽ സയന്റിഫിക് ഓഫീസറായിരുന്ന മവീഷിന്റെ ഭാര്യ ലിൻഡുമോളും മകൻ 6 വയസ്സുകാരൻ നിംഷ്രാജും പാമ്പുകളോട് കൂട്ടുകൂടി തുടങ്ങിയിട്ടുണ്ട്
സഹോദരൻ ബൈജുവും ആഗ്ര വൈൽഡ് ലൈഫിലെ തലവനാണ്. അച്ഛൻ മഹേന്ദ്രനാണ് ഇരുവരുടെയും ഗുരുനാഥൻ. ഒരു രൂപ പോലും വാങ്ങാതെ ഏത് സമയത്തും ഒരു വിളിപ്പുറത്ത് പാമ്പുകളെ പിടിക്കാൻ പോകുമായിരുന്ന അച്ഛന്റെ വഴിയാണ് മവീഷും മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അച്ഛന്റെ പേരിൽ വൈൽഡ് ലൈഫ് ട്രസ്റ്റ് രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങാനാണ് മവീഷിന്റെ തീരുമാനം. സ്പെഷ്യലി പാമ്പുകൾക്ക് വേണ്ടിയിട്ട്, മെയിൻ ആയിട്ട് പാമ്പുകൾക്ക് വേണ്ടിയിട്ട് മഹീന്ദ്ര വൈൽഡ് ലൈഫ് ഫൗണ്ടേഷൻ നെക്സ്റ്റ് വീക്കിൽ നമുക്ക് രജിസ്ട്രേഷൻ കിട്ടും. MOU വിത്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വെക്കും. എവിടെ ഇനീഷ്യലി കാസർഗോഡാണെങ്കിലും ഞാൻ ത്രൂ ഔട്ട് നേഷൻ ആണ് തുടങ്ങുന്നത്. എവിടെ കണ്ടാലും ഒരു പാമ്പിനെയും വെറുതെ അടിച്ച് കൊല്ലുക, കല്ലെറിയുക, ഇത് നമ്മൾ എന്ന് നിർത്തുന്നോ നമ്മുടെ നാട്ടിൽ കുറേ അസുഖങ്ങൾ കുറഞ്ഞു കിട്ടും. ഇപ്പം ജസ്റ്റ് ഒരു കോള് വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് പെരിയെന്ന്, കുറച്ച് ആൾക്കാർ യാ പൊയിനാച്ചി കുറച്ച് ആൾക്കാർ കയറിട്ട് വലിക്കുകയാണ്. ഞങ്ങളിവിടെ ഈ ഒരു ജീവൻ നിലനിർത്താൻ കളിക്കുമ്പോൾ അവിടെ ആൾക്കാർ ആ ജീവൻ കൊണ്ട് കളിക്കുകയാണ്. ഈ ഒരു പ്രവണത മാറണം നമ്മുടെ നാട്ടിൽ നിന്ന്. ഉഗ്രവിഷമുള്ള ചേനത്തണ്ടന്റെ പ്രസവം വീട്ടിൽ വെച്ചും മവീഷ് നടത്തിയിട്ടുണ്ട്. അമ്മയെയും 36 കുഞ്ഞുങ്ങളെയും പിന്നീട് കാട്ടിൽ വിടുകയായിരുന്നു. 2 ഉറുമ്പുകൾ കടിച്ചാൽ പോലും പാമ്പുകളുടെ ജീവൻ നഷ്ടപ്പെടുമെന്നാണ് തന്റെ പഠനത്തിലൂടെ വ്യക്തമായതെന്ന് മവീഷ് പറയുന്നു. പാമ്പുകളെ അതിന്റെ ആവാസത്തിനനുസരിച്ച് ജീവിക്കാൻ വിടണമെന്നും മനുഷ്യരെ പോലെ ജീവന്റെ തുടിപ്പ് പാമ്പുകൾക്കുണ്ടെന്ന് ഓരോരുത്തരും മനസ്സിലാക്കണമെന്നും തന്നെയാണ് പെരുമ്പാമ്പിനെ വീട്ടിൽ ചികിത്സിക്കുമ്പോഴും ഈ മൃഗസ്നേഹി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പൈലിഗ്രിഗിന്റെ മേലെയാണ്. ഭാവിയിൽ കൊച്ചി മെട്രോ സാധ്യമായാൽ അതിന് അടിത്തറ പാകുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു സാധനമാണ് ഈ പൈലിഗ്രിഗ്. ഒരു വാഹനമൊന്നും അല്ലെങ്കിലും ഒരു ക്രെയിൻ്റെ ഒക്കെ കുടുംബത്തിൽപ്പെടുത്താവുന്ന ഒരു വാഹനമായിട്ട് വേണേൽ നമുക്കിതിനെ പറയാം. എന്തായാലും എന്നെ കൊണ്ട് ഇത്രയൊക്കെ സാധിക്കും, ഇതിൻ്റെ മേലെ കയറി നിൽക്കാനൊക്കെ എനിക്ക് പറ്റും. കാൽഡോസ്കോപ്പിൽ പറയാൻ പോകുന്നത് ഒരു വാഹനവുമായി ബന്ധപ്പെട്ട ഒരു വിശേഷമാണ്. ചെറിയ വാഹനം മുതൽ വലിയ വാഹനം വരെ വളരെ കൂളായി ഓടിക്കുന്ന ഒരു ചേച്ചിയുടെ കാര്യമാണ്. ഈ ചേച്ചിക്ക് 11 തരം വാഹനങ്ങളുടെ ലൈസൻസ് ഉണ്ട്. പരിചയപ്പെടാം, ദീപ മിലൻ. ഇത് ദീപ മിലൻ. ആളൊരു ചില്ലറക്കാരിയല്ല, ഡ്രൈവിംഗ് താരമാണ്. ടൂ വീലർ, ത്രീ വീലർ, ഫോർ വീലർ, JCB, ഫോർക്ലിഫ്റ്റ്, ക്രെയിൻ, ട്രെയിലർ, ബസ്, ലോറി, ട്രാക്ടർ, റോഡ് റോളർ എന്നിങ്ങനെ 11 തരം വാഹനങ്ങളുടെ ലൈസൻസ് ഉള്ള അപൂർവം സ്ത്രീകളിൽ ഒരാൾ. മോട്ടോർ വാഹന വകുപ്പിനെ സത്യത്തിൽ ദീപയുടെ ഡ്രൈവിംഗ് കരവിരുത് വെട്ടിലാക്കി. നിലവിലുള്ള ലൈസൻസിൽ 7 വിഭാഗങ്ങളിലെ വിവരങ്ങൾ രേഖപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. 11 തരം വാഹനങ്ങൾ ഓടിക്കാൻ ലൈസൻസ് എടുത്ത ദീപയുടെ വിവരങ്ങൾ രേഖപ്പെടുത്താൻ സ്ഥലമില്ലാതായതോടെ ലൈസൻസിൽ പേരുകൾ ആകെ ഒന്നിനുമീതെ ഒന്നായി ചേർന്ന് കിടക്കുകയാണ്. ഒരു സൈക്കിൾ പോലും ഓടിക്കാൻ ഭയമായിരുന്ന ദീപയ്ക്ക് ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന ഭർത്താവ് മിലന്റെ പിന്തുണയാണ് അനായാസം ഇത്ര വാഹനങ്ങൾ പഠിക്കാൻ സഹായകരമായത്. ആദ്യമൊക്കെ അത്ര ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, പിന്നെ അത് ചെയ്യിച്ച് നിർബന്ധിച്ചതുകൊണ്ടാണ് ഞാനിത് പഠിച്ചത്. അത്
ഹസ്ബൻഡ് തന്നെയാണ് എന്നെ പഠിപ്പിച്ചതും എല്ലാം ചെയ്യും. എല്ലാ വണ്ടിയും പഠിപ്പിച്ച് റെഡിയാക്കി തന്നു. ഫോർ വീലർ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ബസ് ലോറി ഒന്നും അത്ര വലിയ ബുദ്ധിമുട്ടില്ല. സ്ത്രീകൾക്കും ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മളൊരു ശ്രദ്ധയോടുകൂടി പഠിച്ചാൽ ഏത് വണ്ടി വേണമെങ്കിലും നമുക്ക് ഓടിക്കാം. 1978 മുതൽ കൊച്ചി തോപ്പുംപടിയിൽ എ ടു സെഡ് എന്ന പേരിൽ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന ദീപയുടെ ഭർത്താവ് മിലന് ഡ്രൈവിംഗ് സാധ്യതകളെ പറ്റി ഏറെ പറയാനുണ്ട്. ഇപ്പൊ വന്ന ആൾക്കാരെല്ലാം സീരിയസ് ആയിട്ടാണ് വരുന്നത്. നമ്മളിവിടെ പഠിച്ചിറങ്ങുന്ന ആൾക്കാർക്ക് തൊഴിൽ കിട്ടാത്ത അവസ്ഥയില്ല. എന്നുവെച്ചാൽ ഓരോ തൊഴിലുടമകളും നമ്മളുടെ അടുത്ത് വന്നിട്ട് ഇവിടെ പഠിക്കാൻ വരുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ആളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കിട്ടാനുണ്ടോയെന്ന് ചോദിച്ചിട്ടാണ് നമ്മളുടെ അടുത്ത് വന്നത്. അപ്പോൾ നമ്മൾ ഈ പഠിക്കാൻ വന്ന ആൾക്കാർക്ക് എക്യുപ്മെൻറ്റ്സ് ഒക്കെയാണ് പഠിക്കാൻ വന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ തൊഴിലിലേക്ക് ഡയറക്റ്റ് ചെയ്ത് വിടും. പ്ലസ് ടുവിന് പഠിക്കുന്ന മൂത്ത മകൻ അരവിന്ദും ഇളയ മകൻ ആനന്ദും അച്ഛൻ്റെയും അമ്മയുടെയും പാതയിലാണിപ്പോൾ. പുരുഷന്മാരെക്കാൾ ശ്രദ്ധയോടെ വാഹനങ്ങൾ ഓടിക്കാൻ സ്ത്രീകൾക്ക് കഴിയുമെന്നാണ് ദീപയുടെ പക്ഷം. വലിയ വാഹനങ്ങൾ ഓടിക്കാൻ ആരോഗ്യവും കായികക്ഷമതയും വേണമെന്ന് കരുതി പിന്നോട്ട് നിൽക്കുന്നവരോട് ദീപയ്ക്ക് പറയാനുള്ളത് ഇങ്ങനെ. വലിയ വാഹനങ്ങൾ ഓടിക്കാൻ ട്രെയിലർ ആണെങ്കിലും ബസ്സാണെങ്കിലും വളരെ ഈസി ആയിട്ട് സ്ത്രീകൾക്ക് ഓടിക്കാൻ സാധിക്കും. സ്ത്രീകൾ ഇനിയും ഈ രംഗത്തേക്ക് എല്ലാവരും വന്ന് ഡ്രൈവിംഗ് ഒക്കെ പഠിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഏതായാലും അപല എന്ന് പരിഹസിക്കുന്ന സമൂഹത്തിൽ താങ്ങാൻ ഒരു ചെറുകരമുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് അസാധ്യമായതൊന്നുമില്ലെന്ന് തെളിയിക്കുകയാണ് ദീപ മിലൻ. അപ്പം ഈ ചേട്ടന്മാർക്കൊക്കെ ഒരു ബ്രേക്ക് കൊടുക്കേണ്ട സമയമായിട്ടുണ്ട്. കാലഡോസ്കോപ്പിലെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും ഒരു കുഞ്ഞിടവേളയ്ക്ക് ശേഷം. ഹാവ് എ ഷോർട്ട് ബ്രേക്ക്.